കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിലാകുവാൻ കർത്താവ് കൃപ ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ആകസ്മികമായിട്ടാണ് കടന്നു വന്നതെങ്കിലും ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവഹിതമായാൽ നാളെ ഞാൻ നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. ശുചിത്തിനോട് പറഞ്ഞതനുസരിച്ച് രണ്ട് ബൈബിൾ ക്ലാസ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ അതിനുവേണ്ടി ഒരുങ്ങുവാൻ തയ്യാറായി. ആ ഒരുക്കം നിങ്ങളുടെ പേർക്ക് മാത്രമായിരുന്നു എന്നുള്ളതും ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. യുഗങ്ങളിലെ ദൈവാരാധന, അതായിരുന്നു നമ്മുടെ വിഷയം. നമ്മൾ നാല് യുഗങ്ങളിലൂടെ കടന്നുപോയി. നിഷ്പാപയുഗം അല്ലെങ്കിൽ നിഷ്കർമ്മശയുഗം, അവിടെ ആരാധനയില്ല. അവിടെ ദൈവമായിട്ടുള്ള നല്ല സംസർഗത്തിൽ ജീവിച്ച ഒരു രംഗമായിരുന്നു. ദൈവം മനുഷ്യരോടുകൂടെ അധികം ഇടപെട്ട ഒരു രംഗമായിരുന്നു അത്. എന്നാൽ അത് ഏദൻ തോട്ടത്തിൽ ആരംഭിക്കുകയും ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ അത് തീരുകയും ചെയ്തു. അങ്ങനെ പാപം ചെയ്ത മനുഷ്യനെ വീണ്ടും ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തിൻ്റെ പ്രവൃത്തി നിവർത്തിക്കേണ്ടതിനും അവനെപ്രകാരമായിരിക്കുന്നു എന്നറിയേണ്ടതിന് മനസാക്ഷിയുടെ പ്രമാണത്തിലേക്ക് അവൻ നടത്തപ്പെട്ടു. ആ മനസാക്ഷി യുഗത്തിൽ നമുക്കറിയാം കായിൻ്റെയും ഹാബെലിൻ്റെയും യാഗം ആ മനസാക്ഷി യുഗത്തിലാണ്. നോഹായുടെ കാലം വരെ ആ മനസാക്ഷി യുഗമാണ്. എന്നാൽ അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് നോഹയുടെ കാലം മുഴുവനല്ല, നോഹയുടെ ആ ജലപ്രളയകാലത്തിൻ്റെ ശേഷം പിന്നീട് മാനുഷികമായ ഭരണയുഗം ആരംഭിച്ചു. അതിൽ ദൈവം ചില കാര്യങ്ങൾ കൽപ്പന പോലെ കൊടുക്കുകയും അതവർ ആചരിക്കുകയും ചെയ്തു. എന്നാൽ ആ ആചരണത്തിലും അവർക്ക് പരാജയം വന്നു. പിന്നെ നമ്മൾ കാണുന്നത് വാഗ്ദത്ത യുഗമാണ്. അത് നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തെ യുഗത്തെക്കുറിച്ചാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ പൂർവ്വപിതാക്കന്മാരുടെ പിതാക്കന്മാരുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ യുഗമാണ് ആ യുഗം. ആ യുഗത്തിലും അവർ ദൈവത്തെ ആരാധിച്ചു. അവർ പാർത്ത പാർപ്പടങ്ങളിലൊക്കെ അവർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പ്രകൃതം അവർക്കുണ്ടായിരുന്നു. അബ്രഹാം എവിടെയെല്ലാം കൂടാരമടിച്ചു അവിടെയെല്ലാം അബ്രഹാം ദൈവത്തെ ആരാധിച്ചു. ആരാധനയ്ക്കുള്ള ഒരു വെമ്പൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ആരാധനയ്ക്കുള്ള ഒരു വെമ്പൽ വേണം. ആരാധനയിൽ മാത്രം അലസത കാണിക്കുവാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവരുത്. നമ്മുടെ ഔദ്യോഗിക കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സമയനിഷ്ഠയോടെ പോകുന്നു, ത്യാഗം സഹിച്ച് നമ്മൾ പോകുന്നു. എന്നാൽ ദൈവാരാധനയും ദൈവികമായ കൂട്ടായ്മയുടെ മുഖത്ത് പലപ്പോഴും ഞാനും നിങ്ങളും അലസരായി തീരാറുണ്ട്. അലസത ഒരു പാപമാണ്. അലസത നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ദൈവത്തിൻ്റെ ശാപം നമുക്കുണ്ടാകുന്ന ഒന്നാണ് അലസത എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഇന്ന് ഞാനിത് പറയുമ്പോൾ ആരെങ്കിലും അലസ മനോഭാവത്തോടെയാണ്, ഇവിടെ ഇപ്പം വന്ന കാര്യമല്ല, അലസ മനോഭാവത്തോടെയാണ് ദൈവത്തെ സേവിക്കുന്നതെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകും. അതുകൊണ്ട് ഈ രാത്രിയിൽ പ്രാരംഭത്തിൽ തന്നെ നമുക്ക് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യാം. താഴെ അലസത എന്നിൽ നിന്ന് നീക്കിക്കളയണം. നമ്മളിങ്ങനെ അതെ പള്ളിയിലൊക്കെ ആയിരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ആ പാട്ടുകൾ ചിലപ്പോൾ ഇങ്ങനെ വരും. ആത്മീയ വർദ്ധനവിന് വേണ്ടി അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വസംവദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. അവിടെ ഞാൻ അധ്യാപകനായിരുന്നു, അതുകൊണ്ട് ഈ പാട്ട് പാടുന്നു. അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദരായാൽ നമ്മുടെ ആത്മത്തെ നാം തന്നെ നശിപ്പിക്കും. അപ്പോൾ ഈ മനസാക്ഷി യുഗത്തിലും അല്ല വാഗ്ദത്ത യുഗത്തിലും അവരെ ദൈവത്തെ ആരാധിച്ചെങ്കിലും പല സമയത്തിൽ അവരും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കറിയാം അബ്രഹാം മിസ്രയീമിലേക്ക് പോയി. തൻ്റെ ഭാര്യയായ സാറ സുന്ദരിയായിരുന്നു, അതുകൊണ്ട് തൻ്റെ പെങ്ങളെന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കി. അപ്പൻ്റെ അതേ സ്വഭാവം നമുക്കറിയാം റാഹേലിൻ്റെ വിഷയത്തിൽ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ യാക്കോബ് നല്ലൊരു നുണയാണ് പറഞ്ഞത്, ഇവളെൻ്റെ പെങ്ങളാണെന്ന്. അങ്ങനെയുള്ള നുണകളൊക്കെ പറഞ്ഞ് വാസ്തവത്തിൽ ഈ വാഗ്ദത്ത യുഗത്തിലും അവർ ദൈവത്തിൽ നിന്ന് അല്പമായിട്ട് അന്യപ്പെട്ടു പോകാൻ ഇടയായിത്തീർന്നു. എങ്കിലും അവർ യാഗപീഠങ്ങൾ ഉണ്ടാക്കി യാഗപീഠങ്ങളിൽ ദൈവത്തെ ആരാധിച്ചു പോന്നു. അപ്പം ഏതാണ്ട് ആ ആരാധനയല്ല, ഏതാണ്ട് വലിയ നിലവാരത്തിലാണ് വന്നത്. ആരാധനയ്ക്ക് ഒരു ഹെറിഡിറ്ററി ഉണ്ട്,
ഒരു പാരമ്പര്യ സ്വഭാവമുണ്ട്. അത് നമ്മുടെ ആരാധനയ്ക്ക് ഒരു പാരമ്പര്യ സ്വഭാവമില്ലേ? ഉണ്ട്, നിശ്ചയമായിട്ടുണ്ട്. ആ ഒരു പാരമ്പര്യ സ്വഭാവം അവരുടെ ആരാധനയിലും ഉണ്ടായിരുന്നു. അവർ യാഗപീഠങ്ങൾ പണിയുകയും യാഗമൃഗങ്ങളെ അർപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വാഗ്ദത്ത യുഗം പിന്നിട്ടു, അവിടെയും പരാജയം വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ദൈവം അവരെ പിന്നെ ന്യായപ്രമാണ യുഗത്തിലേക്ക് നടത്തി. ഇപ്പോൾ നാം കാലുകുത്തുന്നത് ന്യായപ്രമാണ യുഗത്തിലേക്കാണ്. ന്യായപ്രമാണ യുഗം എന്ന് പറയുന്നത് മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തത് മുതലുള്ള കാലഘട്ടമാണ്. സീനായി മലയിൽ വെച്ച് നോഹയ്ക്ക് ന്യായപ്രമാണം കൊടുത്ത കാലം മുതൽ ഈ യുഗം ആരംഭിക്കുകയാണ്. ആ യുഗം എത്ര കാലമായിരുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയും. അത് സമാഗമന കൂടാരമെല്ലാം ഉണ്ടാക്കി മരുഭൂമിയിലെ വാസമെല്ലാം കഴിഞ്ഞ് അവർ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച് അങ്ങനെ ആ യുഗം അവസാനിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ ഈ യുഗത്തിൽ, അഥവാ ഏത് യുഗം? ന്യായപ്രമാണ യുഗത്തിൽ ദൈവം വളരെ നിഷ്കൃഷ്ടമായിട്ട് അവരെ ആ നിലയിൽ അവരെ ആക്കി തീർത്തു. നമുക്കറിയാം, ഒരു കുഞ്ഞ് എപ്പോഴും വഴക്ക് പിടിക്കുന്നു എന്ന് സങ്കല്പിക്കുക. പക്ഷെ പ്രായമായിട്ട് അവൻ്റെ വഴക്ക് തീർന്നില്ല എങ്കിൽ നമ്മളെ അവനെ സൗമ്യതയോടെ അങ്ങ് പറഞ്ഞു വിടുകയാണോ ചെയ്യുന്നത്? അല്ല, അവന് രണ്ടെണ്ണം കൊടുക്കും. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാതെ മുന്നോട്ട് പോയവർക്ക് ആ ന്യായപ്രമാണം ദൈവം കൊടുത്തിട്ട് അവരെ വളരെ നിഷ്കൃഷ്ടമായിട്ട് അവരെ ആ നിലയിൽ അച്ചടക്കത്തോടെ അനുസരണത്തോടെ നിർത്തുവാൻ ദൈവം തയ്യാറായി. അതാണ് ന്യായപ്രമാണ യുഗം. ഇപ്പം ന്യായപ്രമാണ യുഗത്തിൻ്റെ പ്രത്യേകത, യാതൊരു ദാക്ഷിണ്യവുമില്ല. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നതല്ലാതെ യാതൊരു വിധമായ ദാക്ഷിണ്യവും നമുക്ക് ന്യായപ്രമാണ യുഗത്തിൽ കാണാൻ പറ്റത്തില്ല. ഇന്നത് ഇന്നതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്രകാരം ചെയ്തേ മതിയാവുകയുള്ളൂ, അതിന് അണുവിള വ്യതിചലിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഈ ന്യായപ്രമാണ യുഗത്തിൽ യുഗം വാസ്തവത്തിൽ നമ്മൾ പറയുവാണെങ്കിൽ ഒരു ഇരുണ്ട അധ്യായമെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. കാരണം ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഇതെല്ലാം കാട്ടിക്കൂട്ടിയിട്ടും ഇതെല്ലാം ചെയ്തിട്ടും ഒരു നീതീകരണം പ്രാപിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ന്യായപ്രമാണം വിശ്വാസത്താലുള്ള അനുഷ്ഠാനങ്ങളുടെ പ്രമാണമാണ്. ആ അനുഷ്ഠാന പ്രമാണം അനുഷ്ഠിക്കുവാൻ വിശ്വാസവും പ്രതിഷ്ഠയുമുള്ള ഒരു ഭക്തന് മാത്രമേ ന്യായപ്രമാണത്തിൽ ആ നിലയിലാകുവാൻ കഴിയുകയുള്ളൂ. വെറും പൊള്ളയായ ആചാരങ്ങളല്ല. നമുക്കിന്ന് ഹൈന്ദവരുടെ ഇടയിലൊക്കെ ആചാരങ്ങൾ കാണാം. ഇത് പൊള്ളയായ ആചാരമല്ല, വിശ്വാസത്തോട് ചേർന്ന് അനുഷ്ഠിക്കുന്ന അനുഷ്ഠാന തീവ്രമായ അനുഷ്ഠാനങ്ങളുടെ ഒരു പ്രമാണമാണ് ന്യായപ്രമാണ യുഗത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഈ ന്യായപ്രമാണ യുഗത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, സീനായി മലയിൽ നിന്ന് മോശ കൽപ്പന വാങ്ങി വരുന്ന അതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടമാണ് ഇതിൻ്റെ ആരംഭ കാലഘട്ടം. മോശ ന്യായപ്രമാണത്തിൽ നിന്നുകൊണ്ടും ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. വാഗ്ദത്ത യുഗത്തിൽ മോശ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. മോശയുടെ ആരാധനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് വേദഭാഗം എടുക്കാൻ സമയമില്ല. കാരണം നാല് മൂന്ന് യുഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകണം. എങ്ങനെ എനിക്ക് ഒരു ചാരിതാർത്ഥ്യം വരികയുള്ളൂ, സമയത്ത് നമുക്ക് തീർക്കുകയും ചെയ്യാം. അതുകൊണ്ട് വേദഭാഗങ്ങൾ വേണമെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് കുറിച്ചെടുക്കേണ്ട വേദഭാഗങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പറയാം. നിങ്ങൾ നോട്ട്ബുക്ക് നോട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറിച്ചിടാനായിട്ട് മാത്രം പറ്റും. പുറപ്പാട് 19:5 നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേകമായ ഒരു സമ്പത്തായിരിക്കും. കണ്ടോ? അപ്പോൾ എൻ്റെ വചനങ്ങൾ കേട്ട് എൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഒരു ശ്രേഷ്ഠ ജാതിയാകുമെന്ന
പ്രേസോ. അപ്പം നമ്മൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത് വെറുതെ അല്ല എന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കണം. കേവലം സമയം കൊല്ലാനോ അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരാധിച്ചത് കൊണ്ടോ അല്ലെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചത് കൊണ്ടോ ഞാനിങ്ങനെ വരുന്നു, ഞാനിങ്ങനെ ആരാധിക്കുന്നു എന്ന് നമ്മുടെ ആരുടെയും ഹൃദയം പറയരുത്. പ്രൈസ് ലോർഡ്. ആരാധിക്കുന്നു എങ്കിൽ ദൈവഹിതപ്രകാരം ദൈവത്തോടുള്ളതായ ആ സ്നേഹത്തിലും ദൈവത്തോടുള്ളതായ അനുസരണത്തിലും നമ്മൾ ആരാധിക്കാനായിട്ട് തയ്യാറാവണം. ആരും വെറുതെ വരരുത്, ആരും അലസ മുമ്പേ പറഞ്ഞ അലസരായിട്ട് വരരുത്. ഒരു സമർപ്പണമില്ലാത്തവരായിട്ട് ആരും ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു വരരുത്. ഇതെന്തിനാണ് ഇത് പറയുന്നത്? അത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അങ്ങനെ വന്നാൽ നമുക്ക് ശാപഗ്രസ്തരാകും, എന്നാൽ ദൈവികമായ പ്രമാണങ്ങൾക്കനുസരിച്ച് നമ്മൾ വന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. മോശ യാഗപീഠം പണിയുന്നുണ്ട്. രണ്ട് യാഗപീഠങ്ങൾ മോശ പണിതിട്ടുണ്ട്. ഒന്ന് മണ്ണുകൊണ്ടുള്ള ഒരു യാഗപീഠം, പിന്നെ കല്ലുകൊണ്ടുള്ള ഒരു യാഗപീഠം. ഈ രണ്ട് യാഗപീഠങ്ങളിലും കന്നുകാലികളെയും ആടുകളെയും ഒക്കെ അർപ്പിക്കുവാൻ മോശ നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ അർപ്പിച്ച മോശ ഒരു നാൾ ദൈവത്തിൻ്റെ വിളി കേട്ട് പർവ്വതത്തിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ന്യായപ്രമാണ യുഗം ആരംഭിക്കാൻ പോവുകയാണ്. പർവ്വതത്തിലേക്ക് കടന്ന് യഹോവയായ ദൈവം മോശയെ വിളിച്ചു. അങ്ങനെ മോശ സീനായി പർവ്വതത്തിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പർവ്വതങ്ങളിലെ ആരാധന അല്ലെങ്കിൽ മലകളിലെ ആരാധന ഇതൊക്കെ ഒരു കാലത്ത് വളരെ പ്രസക്തമായിരുന്നു. ഞാൻ പറയുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമുക്കറിയാം ഇസഹാക്കിനെ കൊണ്ട് മോറിയ മലയിലേക്ക് പോയി. ആ മലയിലെ ആരാധന അത് ദൈവം പറഞ്ഞതനുസരിച്ചാണ് മോറിയ മലയിൽ പോയത്. അങ്ങനെ ഞാനൊരു വാക്യം നിങ്ങൾക്ക് വായിച്ചു തരാം. പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിൻ്റെ 24 വായിച്ചേ. അവിടെ ആ മോശയുടെ യാഗപീഠം കാര്യത്തോടെ ചേർന്നുണ്ട്. 20:24 തൊട്ട് യാഗപീഠമാണേ. ആരും ആർക്ക് കിട്ടിയാലും വായിക്കാം. ആ വാക്യം വേണമെങ്കിൽ വരച്ചിട്ടോ, ഒന്നും ആ വാക്യം മാത്രം ഒന്ന് വായിച്ചേ. അല്ല അല്ല, അത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ നാമത്തിൽ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ എൻ്റെ സ്മരണ നിലനിർത്തുന്ന സ്ഥലത്ത് ഏത് സ്ഥലത്തും ഞാൻ നിന്നെ വന്ന് അനുഗ്രഹിക്കും. അങ്ങനെയാണ് ഈ സ്ഥലത്തെ ആരാധന. പ്രത്യേക ആരാധനയ്ക്ക് പ്രത്യേക സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് ദൈവത്തെ ആരാധിച്ചത് അതുകൊണ്ടാണ്. ആ ആരാധനയുടെ ഒരു പകർപ്പാണ് നമുക്ക് നമ്മൾ വിട്ടിറങ്ങി പോകുന്ന പള്ളികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പളവുകൾ കയറി വളരെ കുന്നിൻ്റെ മുകളിൽ കൊണ്ട് പള്ളി വെക്കും അല്ലേ. നിങ്ങളൊക്കെ പോയിട്ടുള്ളതായിരിക്കും ചിലർ. എന്താ അതങ്ങനെ ചെയ്തത്? മലകളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അതാണ്. എന്നാൽ അവർ അറിയായ്മയിൽ അത് ചെയ്തത് മലകളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം. എവിടെ പുത്തൻ കൈകളിലാണി തറയ്ക്കപ്പെട്ടു ഇസഹാക്കിൻ്റെ കെട്ടുകളെ ചേതി ചതുമവിടെ. ശരിയോ തെറ്റോ എന്ന് അറിയത്തില്ല. എവിടെയാണ് ഇസഹാക്കിൻ്റെ എവിടെയാണോ മനുഷ്യപുത്രൻ ക്രൂശിതനായത് അതേ സ്ഥാനത്ത് ഇസഹാക്കിൻ്റെ കെട്ടുകളെ അഴിച്ചെന്ന് എന്ന് പറഞ്ഞാൽ മോറിയ മലയും ഗോകുൽസാ മലയും ഏതാണ്ട് ഒന്നാണെന്നുള്ള ഒരു പ്രതീകത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഞാനതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. വിവരമുള്ള നിങ്ങളെപ്പോഴും ബൈബിൾ കിട്ടുകയും നിങ്ങളുടെ റെഫറൻസുകളോട് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക. കാൽവറിയും മോറിയ മലയും ഒന്ന് തന്നെയാണോ? അല്ലെങ്കിൽ വാട്സപ്പിലിട് എങ്ങനെയാണ്?
കാൽവരിയും മോറിയാമലയും ഒന്നല്ല. അതുകൊണ്ട് ആ പാട്ട് തെറ്റാണെന്ന് കേട്ടിട്ട് പ്രിസോൺ പാർസപ്പിലൊക്കെ എന്ത് വികൃതമായ കാര്യങ്ങൾ നമ്മൾ കാണുന്നു ഇടുന്നു, ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താലേ പ്രിസോ. അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് പൗരോഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ. ആദ്യാചാര്യത്വം കൈ കൊണ്ട് അഹറോൻ മൂശയോടൊന്നീച്ചു, സ്കാറിയായിക്കതു നൽകി മൂശ സ്കറിയാ യോഹന്നാനേകി, യോഹന്നാൻ കർത്താവിന്നും കർത്താ തൻ സ്നേഹന്മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്കേകി സ്ലേഹന്മാർ. പാട്ട് തെറ്റ്. അവൻ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള പുരോഹിതനാ. പിന്നെ എങ്ങനെ അഹ്റോന്റെ പൗരോഹിത്യം കർത്താവിൽ വരുന്നത്? സ്കറിയായിക്ക് അത് നൽകി മോശ, മോശ സ്കറിയായിക്ക് പട്ടത്വം കൊടുത്തോ? സ്കറിയ യോഹന്നാൻ കൊടുത്തോ പട്ടത്വം? യോഹന്നാൻ കർത്താവിന് പട്ടത്വം കൊടുത്തോ? കൊടുത്തോ? ഇല്ല. ഈ ഒത്തിരി തെറ്റുകളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. പോവട്ടെ. നിങ്ങൾ ശ്രദ്ധ ഒന്ന് ആകർഷിക്കാനും ഉറക്കം വരാതിരിക്കാനും ഒക്കെ ഹല്ലേലൂയ സഹായിക്കട്ടെ. എനിക്ക് ഉറക്കം വരാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഹല്ലേലൂയ ഈ എന്താ സ്ഥലത്തിൻ്റെ പ്രത്യേകതയിലുള്ള ആരാധന. ഇന്നും മല കയറാൻ പോകുന്നതും ഒന്നും വിചാരിക്കരുത്. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നതും വിശ്വാസത്തിൽ വന്നവർക്ക് പോലും അല്ലേ, ചിലപ്പം ഒന്ന് പോയാലല്ല കൊച്ചിൻ്റെ വിദ്യാഭ്യാസം ഒന്നും ശരിയാകുന്നില്ല, പെണ്ണിൻ്റെ കല്യാണവും നടക്കുന്നില്ല, ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, ഒന്നതിൽ നിന്ന് കയറിപ്പോയാലല്ല എഴുതിയ മലയാറ്റൂര് അല്ലേ, അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകാനുള്ള പ്രവണത ഇതിൽ നിന്ന് കിട്ടിയതാണ്. ഇന്ന് രാത്രി നമ്മൾ വിചാരിക്കേണ്ടത് ഇതെല്ലാം എന്ത് ചെയ്തു ഫുൾഫില്ലായി, ഇതെല്ലാം ക്രിസ്തുവിലൂടെ തികച്ചെടുത്ത് കഴിഞ്ഞു, ഇനി എനിക്ക് മലകയറ്റമില്ല, എന്നെ മണ്ണാട് പള്ളിയിൽ അടിമ വെച്ചതാണ്. ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ പോയിട്ടുണ്ട്, പള്ളിയിലായിരുന്നപ്പോൾ കാണാൻ പോയതാണ്. അപ്പം അതൊക്കെ നമ്മുടെ ഒരു ഹരവാണ്, നമ്മൾ പോകും. സണ് സ്കൂൾ കുട്ടികളെ കൊണ്ടൊക്കെ പോയിട്ടുണ്ട്, ആത്മാർത്ഥതയുള്ളവനായിരുന്നു അവിടെ. അപ്പം ഇങ്ങനെയൊക്കെ പോകും, ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ ലക്ഷ്യം ഇതാണ്. ഏതാ ചില പ്രത്യേക സ്ഥലത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അക്കാലങ്ങളിലുണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ യുഗത്തെക്കുറിച്ച് നമ്മൾ യാക്കോബ് ബേഥേലി വന്നു, അബ്രഹാം ബേഥേലിൽ ആരാധിച്ചു, ബേർശേബയിൽ ഇസഹാക്ക് ആരാധിച്ചു, ആ ബേർശേബയിൽ തന്നെ യാക്കോബ് ആരാധിച്ചു. ഇങ്ങനെ പിതാക്കന്മാർ ആരാധിച്ച സ്ഥലത്ത് തന്നെ ഇവർ പോയി ആരാധിക്കുന്നു. ദൈവം അവരെ അങ്ങനെ നടത്തിയിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദൈവം അങ്ങനെ അവരെ നടത്തി. അത് ദൈവത്തിൻ്റെ ക്രമീകരണമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. എന്നാൽ ന്യായപ്രമാണത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം, ഈ യാഗപീഠങ്ങളിലും യാഗപീഠവും മലകളിലുള്ള ഇപ്രകാരമുള്ള ആരാധനയെ ദൈവം ഒരു പ്രത്യേക സ്ഥാനത്താക്കാൻ പോവുക. നിങ്ങളുടെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഉണർവിന് വേണ്ടിയല്ല കേട്ടോ, നമുക്കൊരു ആത്മീയ വർദ്ധനവിന് വേണ്ടി. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലെ ആരാധനയെല്ലാം നിർത്തൽ ചെയ്യാൻ പോവുക ആരാ? സ്വർഗത്തിലെ ദൈവം തന്നെ. ആദ്യകാലങ്ങളിൽ അത് അനുവദിച്ചു, അത് ചെയ്യണമായിരുന്നു. ന്യായപ്രമാണ യുഗങ്ങളിലും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ പിന്നീട് ദൈവം അതെല്ലാം ഒന്ന് നിർത്തി വെച്ചിട്ട് ഹല്ലേലൂയ ഒരു പ്രത്യേക സ്ഥാനത്ത് ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ ക്രമീകരണം ഉണ്ടായി. ആ ക്രമീകരണമാണ് ന്യായപ്രമാണ യുഗത്തിലെ സമാഗമന കൂടാരത്തിലുള്ള ആരാധന. സമാഗമന കൂടാരത്തെക്കുറിച്ച് ഞാൻ ആഴ്ചകളോടെ എനിക്ക് എടുക്കാൻ പറ്റും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. സമാഗമന കൂടാരം അത് ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ഉണ്ടാക്കിയതാണ് ഇല്ലേ. പുറപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കാവോ? പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തൊന്നിൻ്റെ ഒന്ന് തൊട്ട് പത്ത് വരെ ഒന്ന് വായിച്ചേ. ണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്നേ വെള്ളി താമരം എന്നിവ കൊണ്ട്
അപ്പം ഞാൻ ബസലേലിനെ എന്നാ ചെയ്തു? ബസലേലിനെ ഞാൻ ആത്മാവിനാൽ നിറച്ചു. അപ്പോൾ പണിയുടെ മോശയ്ക്ക് ദൈവം പ്ലാൻ കൊടുത്തത്, ആ പ്ലാൻ കൊടുത്ത മോശ പ്ലാൻ പതുക്കെ ബസലേലിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു. എടാ, ഇത് കണ്ടോ, ദൈവത്തിൻ്റെ പ്ലാനാ, നീ ഇത് പണിയണം. നമ്മളാണെ ആർക്കൊക്കെ എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുത്താലാണ് പണിയുന്നത്? ഇത് പ്ലാൻ കിട്ടിയ ഉടനെ ഇവൻ്റെ കേട്ടോ, ഇവൻ്റെ ഹൃദയത്തിൽ ജ്ഞാനാത്മാവിനാൽ ദൈവം നിറച്ചിരിക്കുക. പിന്നെ ഓരോന്നെടുക്കുന്നതിന് അവന് യാതൊരു വിഷമവുമില്ല. ദൈവസഭയെ, ഞാനൊരാലോചന പറയാം. ദൈവം നിന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസഭയുടെ ഉദ്ധാരണത്തിന് വേണ്ടിയും ദൈവസഭയുടെ പ്രയോജനത്തിന് വേണ്ടിയും എവിടെയായിരുന്നാലും ദൈവം നിന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഞാൻ ആത്മാവിനാൽ നിറച്ചിട്ടുണ്ടെങ്കിൽ നീ പണിയാതിരിക്കാൻ പറ്റത്തില്ല, പണിയുക തന്നെ വേണം. പ്രൈസ് ലോർഡ്. അങ്ങനെ ഞാൻ ആത്മാവിനാൽ നിറച്ചു. പിന്നെ വേറൊരാളെ കൊണ്ട് അതേ ആത്മാവിനാൽ നിറച്ചു. ആരാന്നറിയോ? ഒഹേലിയാബിനെ. നേരത്തെ വായിപ്പിക്കുന്നില്ല. ഒഹേലിയാബിനെ, രണ്ടുപേരെയും ദൈവം ഞാൻ ആത്മാവിനാൽ നിറച്ചു. അതുമാത്രമല്ല, പിന്നെ അവിടെയുള്ള സകല ജ്ഞാനികളെയും ദൈവം ദിവ്യ ആത്മാവിനാൽ അവർക്കും ദൈവം ജ്ഞാനം കൊടുത്തു. അതുകൊണ്ട് അവർക്ക് യാതൊരു വിഷമവും പണിയുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇല്ലേ, ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ അടുക്കള പണിയാണെങ്കിലും പിള്ളേരോടൊക്കെ പറഞ്ഞാൽ എല്ലാം ഒന്നും ചെയ്യാൻ അവർക്കറിയത്തില്ല. ഇല്ലേ, തേങ്ങാ ചിരണ്ടാൻ അറിയാവുന്ന എത്ര പേരുണ്ട്? അറിയാൻ മേലാത്തവരില്ലേ? അല്ലേ, നമുക്കൊക്കെ അങ്ങനെയാണ്. എന്നാൽ ദൈവം ജ്ഞാനാത്മാവിനാൽ നിറച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ കൊണ്ട് ഇതങ്ങ് ചെയ്യിപ്പിക്കുക. നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ പണി തീർത്തു, മോശം വന്ന് നോക്കി, എല്ലാം ദൈവിക പ്ലാനനുസരിച്ച് ഈ പണി തീർത്തിരിക്കുക. എന്തിനാണ് ഇത് ഇങ്ങനെ പണിതത്? നമുക്ക് ഈ സമാഗമന കൂടാരത്തെ സഞ്ചരിക്കുന്ന ഒരു ദേവാലയം നമുക്കങ്ങ് പറയാം. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്, യാഗപീഠങ്ങളിൽ, വിവിധയിടങ്ങളിൽ, വിവിധ മലകളിൽ, വിവിധ സ്ഥാനത്ത് ആരാധിച്ചുകൊണ്ടിരുന്ന ആരാധന ക്രമീകരണം ദൈവം ഒരു പ്രത്യേക സ്ഥാനത്ത് കൊണ്ടാക്കുന്നു. അതാ സമാഗമന കൂടാരം. ആ കൂടാരത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാനും ആ കൂടാരത്തിലെ യാഗം അർപ്പിക്കാനൊക്കെ മുമ്പേ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ക്രമീകരണങ്ങൾ ദൈവം ചെയ്തിരിക്കുക. യാതൊരു വ്യത്യാസമോടെ വരുത്തുവാൻ പറ്റത്തില്ല. ഞാനിതിന്ന് കുറേ നേരം വായിച്ചപ്പോൾ എനിക്ക് വലിയ വിഷമം. ദൈവമേ, എങ്ങനെ അവരിത്? പൗലോസ് പറയുന്നു, ന്യായ പ്രമാണത്തിൽ ഞാൻ അനന്യനാണെന്ന് പറയുന്നു. പൗലോസെ, നീ എങ്ങനെ ഇതെല്ലാം ചെയ്തു തീർത്തത്? ശത്രുവിൻ്റെ കാളയോ കഴുതയോ കുഴിയിൽ പോയാൽ നീ അവനെ എന്തു ചെയ്യണം? രക്ഷിക്കണം. ശത്രുവാണെന്നും പറഞ്ഞ് അതിനെ മറികടന്ന് പോകരുതെന്ന് നമ്മൾ തന്നെ പറയും. അത് തന്നെ വരണം. ഏതാ? അവനെ കഴുത കുഴിയിൽ തന്നെ പോകണം, കാരണം അവനെന്നോട് കാണിച്ചത് അങ്ങനെയാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ തന്നെയും ആ മൃഗത്തെ നീ എന്തു ചെയ്യണം? രക്ഷിക്കണം. അങ്ങനെ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, റെഫറൻസ് എടുത്ത് വേണ്ടി പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ നാളുകളിൽ നിങ്ങൾ ഈ പുറപ്പാട് പുസ്തകവും ലേവ്യ പുസ്തകവും നിങ്ങൾ വായിക്കണം. ദൈവം തന്നെ നിങ്ങൾക്ക് ചില ജ്ഞാനങ്ങൾ തരും. പോകട്ടെ. അപ്പം ന്യായപ്രമാണം, ഞാനൊരു വഴിയാത്രയെക്കുറിച്ച് പറയാം. നമ്മളിപ്പോൾ വീട്ടിൽ നിന്നൊരു വണ്ടി ഇറക്കിക്കൊണ്ട് പോകുന്നു. മുറ്റത്ത് സ്വല്പം കല്ലും മണലും ഒക്കെ കാണും. അതെല്ലാം എന്താ താണ്ടിയാണ് ഈ വണ്ടി നമ്മൾ ഇറക്കിക്കൊണ്ട് പോകുന്നത്. പ്രാരംഭ സമയത്തെ വഴി ചിലപ്പോൾ അത്ര കോൺക്രീറ്റോ അല്ലെങ്കിൽ മെറ്റലിൻ്റെ വഴി അത്ര കറക്റ്റ് ആയിരിക്കണമെന്നില്ല. സ്വല്പം ചാടിയും ഒക്കെ ആയിരിക്കും പോകുന്നത്. പിന്നെ ഒരു മെയിൻ വഴിയിലേക്ക് വരുന്ന ഇടവഴിയും അത്ര സുഖകരമായിരിക്കത്തില്ല. എന്നാൽ പിന്നീട് മെയിൻ വഴിയിലേക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ്? സുഖമായി എന്ന് പറഞ്ഞ പോലെയാണ്. കാട്ടിലും മലയിലുള്ള ആരാധനയെല്ലാം നിർത്തിവെച്ചിട്ട് സ്വർഗീയമായ സ്വർഗത്തിലെ ദൈവം ഒരു പ്രത്യേകമായ കൂടാരം ഉണ്ടാക്കി ആ കൂടാരത്തിനകത്ത് ആരാധിക്കാൻ ദൈവം വ്യവസ്ഥ ചെയ്തു. ആ ആരാധനയുടെ പ്രത്യേകത, അതിൽ ധാരാളം ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങളെല്ലാം അതാത് നിലകളിൽ സ്ഥാനത്ത് തന്നെ വെക്കണം. ആ ഉപകരണങ്ങൾ അതനുസരിച്ച് തന്നെ അത് കൈകാര്യം ചെയ്യുകയും വേണം. ആദ്യം ഒരു യാഗപീഠമുണ്ട്,
അത് നമ്മളെ തന്നെ സമർപ്പിക്കാനുള്ളതാണ് ആശയം പറയുന്നതേ ഉള്ളൂ. പിന്നെ ഒരു താമ്രത്തൊട്ടിയുണ്ട്, കണ്ണാടിക്കണൽ, നമ്മളെ തന്നെ കാണാനാണ്. പിന്നെ വിളക്കുണ്ട്, അത് സഭയെ കുറിക്കുന്നതാണ്, യേശുക്രിസ്തുവിനെ കുറിക്കുന്നതാണ്, പ്രകാശത്തെ കുറിക്കുന്നതാണ്. അവിടെ ഒരു കവര വിളക്കാത് ഒരു വിളക്കാണ്, അത് കവരകളോടുകൂടിയുള്ള വിളക്കാണ്. അത് അവിടെ പ്രകാശിക്കുന്നത് അവിടുത്തെ ഉപകരണങ്ങളെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ്, സമാഗമന കൂടാരത്തിനകത്ത് പ്രകാശം തരാൻ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. കാരണം മണലാരണ്യമാണ്, അത് കെട്ടുപോകും, കെടാൻ പാടില്ല. അതുകൊണ്ട് അതിലെണ്ണയൊക്കെ ഒഴിച്ച് എപ്പോഴും അത് കത്തി നിൽക്കണം. ഇതൊക്കെ വലിയ ആത്മീയാർത്ഥമുണ്ട്. നമ്മൾ വിചാരിക്കുക നമ്മളും മരുഭൂമി വാസക്കാരാണ്, നമ്മളിൽ പകർന്നു തന്നിരിക്കുന്ന എണ്ണ പരിശുദ്ധാത്മാവാണ്. ആ എണ്ണയും കളഞ്ഞു കുളിച്ചേച്ചിരുന്നാൽ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നമ്മൾ പാത്രങ്ങളിൽ എണ്ണ എടുക്കാത്തവരെ പോലെ നമ്മൾ ആവരുത്. കർത്താവ് വിളിച്ചാൽ നമുക്ക് പോകാൻ പറ്റണം. പ്രശ്നം അപ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്തിലേക്ക് ആരാധന കൊണ്ടുവന്നു, മനസ്സിലായല്ലോ. ആ പ്രത്യേക സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യുക, ദൈവത്തെ ആരാധിക്കുക. എങ്ങനെയാണ്? ദൈവം പറഞ്ഞ അനുഷ്ഠാനങ്ങളിലൂടെ വിശ്വാസവും അനുസരണവും കാട്ടി ആ പ്രവൃത്തി ചെയ്യുക. എന്നാൽ നമ്മൾ മറ്റ് യാഗപീഠങ്ങളൊക്കെ പണിതപ്പോൾ നമുക്ക് അവിടെ ഒരു പുരോഹിതനെയും കാണാൻ കഴിയുന്നില്ല. ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം പുരോഹിതന്മാരെ വേർതിരിച്ചു. ആ പുരോഹിതന്മാരെ വെറുതെ വേർതിരിക്കുകയല്ല ചെയ്തത്. നീ അഹ്റോനെയും പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ കൊണ്ടുവരണം. അവരെ വെള്ളം കൊണ്ട് കഴുകണം, അവരെ വസ്ത്രം ധരിപ്പിക്കണം, അവരെ അവരുടെ മേൽ അഭിഷേകതയിൽ ഒഴിക്കണം, അവരെനിക്ക് പുരോഹിതന്മാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളും രാജകീയ പുരോഹിതന്മാരാണെങ്കിൽ ഹല്ലേലൂയ, നിശ്ചയമായിട്ടും ഒരു അഭിഷേകതൈലം നമ്മുടെ മേൽ വീണേ മതിയാവുള്ളൂ. ഇന്ന് ബന്ധകുസ്യൂഹത്തിൽ അഭിഷേകമില്ല, അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹമില്ല. ആരോ അന്യഭാഷ സംസാരിച്ചു, അവരുടെ ജീവിതത്തിൻ്റെ ചില ന്യൂനവശങ്ങൾ നമ്മൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇതെല്ലാം നമ്മൾ പ്രാപിക്കാതിരുന്നാൽ എങ്ങനെയാണ് വെക്കുന്നത്? അതുകൊണ്ട് അവരെ ആരെയും നമ്മൾ നോക്കണ്ട കേട്ടോ. പ്ലീസ്, ഞാനങ്ങനെ നോക്കിയ ഒരാളാണ്, ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് അഭിഷേകം കിട്ടിയത് ഹല്ലേലൂയ. ഞാനിനി വർക്ക് ചെയ്യുന്ന സ്കൂളിൻ്റെ വഴിയരിയിൽ ഒരു ദിവസം ഒരു പരസ്യവും നടത്താൻ അങ്ങ് തീരുമാനിച്ചു. ഞാൻ വലിയ പരസ്യവക്കാരനൊന്നുമല്ല, എനിക്ക് ആഗ്രഹം തോന്നി, പരസ്യവും നടത്തി. ഞാൻ വീട്ടിൽ പോയി കിടന്നു. പിറ്റേ ദിവസം ഒരു കാത്തിരിപ്പ് യോഗത്തിന് പോയി, കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ചാൽ ദൈവം നമുക്കിതൊക്കെ തരും. പ്ലീസ് ലോൺ ഹല്ലേലൂയ. അപ്പോൾ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യണം. ഇനി നമ്മൾ കാണുന്നത് അഭിഷക്തരായ പുരോഹിതന്മാരോട് കൂടെയുള്ള പറ ആരാധന. മനസ്സിലാകുന്നുണ്ടോ? അഭിഷക്തരായ പുരോഹിതന്മാരോട് കൂടിയുള്ള ആരാധന, അതാണ് ന്യായപ്രമാണത്തിലെ അവസാന യുഗത്തിലെ ആരാധന. അങ്ങനെയാണ് പുരോഹിതന്മാരോട് കൂടിയുള്ള ആരാധന. അഹ്റോനെയും പുത്രന്മാരെയും അതിനുവേണ്ടി വേർതിരിക്കുകയും അവരെ അവർ നിമിത്തമായിട്ട് ആരാധനയ്ക്ക് വേണ്ടി ചെല്ലുകയും ചെയ്യും. ഒരു പാപി തൻ്റെ യാഗമൃഗവുമായിട്ട് ചെല്ലുമ്പോൾ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ പോകണം, പുരോഹിതൻ അതിൻ്റെ മുകളിൽ കൈവെക്കണം, ഇവൻ എൻ്റെ പാപത്തെക്കുറിച്ചല്ല ഇവൻ പറയണം, ഇവൻ ഇതെല്ലാം പറഞ്ഞ് ഇവൻ അങ്ങ് പോകും, ഈ യാഗമൃഗം ബലിയായിത്തീരുകയും ചെയ്യും. ഇത് കർത്താവിൻ്റെ കാൽവരി മരണമാണെന്ന് നമുക്കറിയാം അല്ലേ? നിശ്ചയമായിട്ട് വരെ ആ യാഗമൃഗം കർത്താവാ. എവിടെ? മനസാക്ഷി യുഗത്തിൽ ഏദനിൽ നിന്ന് ഹാബേൽ നടത്തിയ യാഗം തൊട്ട് ന്യായപ്രമാണ യുഗത്തിൽ നടന്ന മുഴുവൻ യാഗങ്ങളുടെയും ആ യാഗങ്ങളും നിഴലായിട്ട് നിൽക്കുമ്പോൾ പുരളായ കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ആ നല്ല യാഗത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനി ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ക്ഷമിക്കണം, ആരെങ്കിലും മല കയറാൻ പോവോ? എങ്കിൽ ഞാൻ ആരായി? കൃതാർത്ഥനായി. പോയാലല്ല, പോകാതിരുന്നാൽ. ഞാൻ ഈ ലോകെ വന്നിട്ട് നിങ്ങൾ നാടുകളിലുള്ളവരല്ലേ, നിങ്ങൾ പോയി പറയണം, മക്കളെ യാതൊരു തരത്തിൽ നിങ്ങൾ മല കയറാൻ പോകരുതേ, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെ ആരാധനയാണ്. ആ ആരാധനയെല്ലാം വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ കർത്താവ് തികച്ചെടുത്ത് പുരോഹിത വർഗത്തിലൂടെ ആരാധന കർത്താവ് നടത്തി, അങ്ങനെ ന്യായപ്രമാണ യുഗം ആ നിലയിൽ അങ്ങ് അവസാനിക്കുക. അടുത്തത് കൃപായുഗത്തിലേക്ക് വരിക. അത് വരുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം അല്ലേ? പേശോ, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി ഈ കൃപായുഗത്തിൽ മുമ്പേ പറഞ്ഞു എല്ലാ യാഗപീഠങ്ങളും ഉണ്ടാക്കി
അതെല്ലാം ആരാധനയെല്ലാം ഒരു സ്ഥലത്ത് ക്രമീകരിച്ചു. എന്നാൽ ആ സ്ഥലത്തിൽ നിന്ന് ആ കൂടാരം മാറ്റുമ്പോൾ, അല്ലേ, അത് പൊളിച്ച് മാറ്റുമല്ലോ, മാറ്റുമ്പോൾ ആരാധന അവിടെ നിന്ന് എവിടെയാണോ ഇത് കൂടാരം അടിക്കുന്നത് അവിടെ ദൈവത്തെ ആരാധിച്ചു വന്നു. പക്ഷേ വേറൊരിടത്തും ആരാധിക്കാൻ പിന്നെ ദൈവജനം അനുവദിച്ചില്ല, ദൈവമക്കളെ അനുവദിച്ചില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ ആരാധന നടത്തിക്കൊണ്ട് വന്ന സാഹചര്യത്തിലാണ് ഹല്ലേലൂയ ദാവീദ് രാജാവിൻ്റെ മകനായ സലോമോൻ ഒരു ദേവാലയം പണിയാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ദേവാലയം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ ആ സലോമോൻ രാജാവ് ദാവീദിൻ്റെ ദൈവം ആലോചന കൊടുത്തു. ദാവീദ് നല്ല മനുഷ്യനാണ്, ഞാൻ എൻ്റെ കിടക്കുമേൽ കിടക്കുകയല്ലെന്നും ഒക്കെ അദ്ദേഹം ശപഥം ചെയ്തന്ന എനിക്ക് ദൈവത്തിന് വേണ്ടി ഒരു ആലയം ഉണ്ടാവണം. നമ്മൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാലും ദൈവത്തിൻ്റെ ആഗ്രഹം ദാവീദിനെ കൊണ്ട രക്തം ചൊരിഞ്ഞവനല്ലേ, ഞാൻ നിന്റെ മകനെ കൊണ്ടൊരു ആരാധനാലയം പണിയിപ്പിക്കാമെന്ന് ദൈവം തീരുമാനിച്ചു. അതുകൊണ്ട് സലോമോനെ കുറിച്ച് കൊണ്ട് ദൈവം ആരാധിപ്പിച്ചു. നോക്കുക, കേൾക്കണേ, സമാഗമന കൂടാരത്തിൻ്റെ കലാനാട്ടിൽ പ്രവേശിച്ച് കഴിഞ്ഞും ഇവർ ഈ സമാഗമന കൂടാരവും കൊണ്ടുപോയി ആരാധിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അത് സലോമോൻ്റെ ദേവാലയത്തിൽ കൊണ്ടുവച്ച് ദേവാലയത്തിലേക്ക് ആരാധനയായി. അങ്ങനെ സലോമോൻ്റെ ദേവാലയത്തിൽ ആരാധനയായി. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നുണ്ട്, അവൻ്റെ മഹത്വം ആലയത്തിൽ നിന്ന് പൊങ്ങി പർവ്വതത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ആ സലോമോൻ്റെ ആ യെരൂശലേം ദേവാലയം നശിച്ചു പോയി, ആ ദേവാലയം ഇല്ല. അതിന് പകരമുണ്ടാക്കിയ ദേവാലയത്തിനകത്തും ദൈവദേശസ് ഇറങ്ങി വന്നില്ല. സലോമോൻ്റെ ദേവാലയത്തിൽ ദൈവദേശസ് ഇറങ്ങി വരുമായിരുന്നു. എന്നാൽ പിന്നീടുള്ള ദേവാലയങ്ങളിലൊന്നും ദൈവദേശസ് ഇറങ്ങി വന്നില്ല. കർത്താവിൻ്റെ കാലത്തുണ്ടായ യെരൂശലേം ദേവാലയത്തിനകത്തും എന്തില്ലായിരുന്നു? ദൈവദേശസ് ഇല്ലായിരുന്നു. നിങ്ങൾ എന്നെ എൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെ എന്ത് ചെയ്തു? ആ ആരാധന അവിടം കൊണ്ട് തീർന്നു കഴിഞ്ഞ് കൃപായുഗത്തിലേക്ക് കൃപായുഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കൃപായുഗത്തിൽ സത്യ ആരാധന വെളിപ്പെടുവാണ്. ഇവിടെ കേൾക്കുക, യാതൊരു സ്ഥലത്തിനും പ്രത്യേകതയില്ല. എവിടെ ഇരുന്നും ദൈവത്തെ ആരാധിക്കാം, ആ ഒരു പ്രത്യേകതയാണ്. നമുക്കിപ്പോൾ ഇത്ര സ്ഥല സൗകര്യമുണ്ട്, ഇതില്ല എങ്കിൽ നമ്മൾ വീടുകളിൽ പോയി ആരാധിച്ചാലും അത് ആരാധനയാണ്. നമ്മൾ മണൽപ്പുറത്തിരുന്ന് ആരാധിച്ചാലും ആരാധനയാണ്. നമ്മൾ എവിടെ ഇരുന്ന് ആരാധിച്ചാലും ആരാധനയാണ്. പുതിയ നിയമ ആരാധനയ്ക്ക് എന്തില്ല? സ്ഥലമില്ല. നമ്മൾ വായിക്കുമ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമ ആരാധന എപ്രകാരമാണെന്ന് നമുക്ക് അറിയാം. പക്ഷേ നമ്മുടെ ആരാധനയൊന്നും വാസ്തവത്തിൽ പുതിയ നിയമ ആരാധനയുടെ അന്തസത്ത ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ പലപ്പോഴും പറയും, വാസ്തവമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, അതിൻ്റെ അന്തസത്തയെ മുഴുവൻ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയുകയില്ല. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വളരെ വേഗം ഒന്ന് വരാമോ? ഞാനിപ്പം കൃപായുഗത്തിലേക്ക് കടന്നാണ് പറയുന്നത്. ഒന്ന് കൊരിന്ത്യ 13:26-33 വരെ ആരെങ്കിലും ഉറക്കം വായിക്കേ. ഒന്ന് കൊരിന്ത്യ 13 ഇല്ലേ? സോറി, അങ്ങനെ അങ്ങനെ വന്നേ. കേക്കട്ടോണേ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും പാസ്റ്റർക്കാണ് സങ്കീർത്തനം. ഇതിപ്പോ എല്ലാം ഞാനും പാസ്റ്റർ, എല്ലാം പാസ്റ്റർ ഏറ്റെടുക്കുക. സങ്കീർത്തനമായ പാസ്റ്റർ, കൈവച്ചുള്ള പ്രാർത്ഥന പാസ്റ്റർ, എല്ലാം പാസ്റ്റർമാരങ്ങ് ഏറ്റെടുക്കുക. ഇവിടെ പറയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സങ്കീർത്തനമുണ്ട്.
ഉപദേശമുണ്ട്, വെളിപാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർദ്ധനയ്ക്കായിട്ട് ഉതകട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ടുപേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ടുപേരോ മൂന്ന് പേരോ സംസാരിക്കെ, വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അവൻ വ്യാഖ്യാനിക്കട്ടെ, വ്യാഖ്യാനം ഇല്ല എങ്കിൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും പറഞ്ഞുകൊണ്ടിരിക്കെ എന്ന് പറയുക. അപ്പൊ ഇത് അവൻ നമുക്ക് നോക്കാം, പിന്നെയും പറയുക. മുന്നോട്ട് പോകുമ്പോ വായിക്കും, പ്രവാചകന്മാർ രണ്ടു മൂന്ന് പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ, അവനവന്റെ വെളിപ്പാട് പറയട്ടെ. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുക. സമാധാനത്തിന്റെ ദൈവം പറയേണ്ടതേ സഭയിൽ പറയാവുള്ളൂ. പ്രവാചകനാണെന്നും പറഞ്ഞ് എല്ലാരും കൂടെ ഇരിക്കുന്ന സ്ഥലത്ത് നട്ടനെ ഒന്നും ആരെക്കുറിച്ചും അവർക്ക് പ്രയാസം വരത്തക്ക രീതിയിൽ പ്രവാചകൻ പറയരുത്. പ്രവാചകന്റെ ആത്മാവ് പറ, പ്രവാചകന്മാർക്ക് പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. സഭായോഗം കഴിഞ്ഞ് പറയാം. മോനെ നീ വീട്ടിൽ ശരിയല്ല കേട്ടോ, മോളെ നിന്റെ കാര്യം പരിങ്ങലില്ല, ഇന്നതുപോലെയൊക്കെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കൊച്ചിനും പിണക്കം വരികയില്ല, സഭയ്ക്കകത്ത് അധികം പേരെ അറിയുകയും ചെയ്യുന്നില്ല, ഏതാണ്ട് അതൊക്കെ അങ്ങനെ പര്യവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ആരാധനയുടെ രീതി ഇങ്ങനെയൊക്കെ ആരാധന എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കൊതിക്കേണ്ടത്. അല്ലാതെ വന്നു കഴിഞ്ഞ് ഒരു സങ്കീർത്തനം, രണ്ട് പാട്ട്, രണ്ട് പ്രാർത്ഥന, ഇവിടുത്തെ കാര്യം ഒരു സങ്കീർത്തനം, സങ്കീർത്തനം എന്നുള്ളൊരു പ്രബോധനം, പിന്നെ കുറേ സാക്ഷികൾ, പിന്നെ കുറേ പ്രബോധനങ്ങൾ, പിന്നെ സ്തോത്ര കാഴ്ച എല്ലാം എടുത്ത് വേണം വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ ആ ഒന്നാം നൂറ്റാണ്ടിലേക്ക് മടങ്ങി വന്നാൽ മതി. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് പറയാവോ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. അതിനു മുമ്പ് ഒരു കാര്യമാണ്, പത്ത് വർഷ പ്രസംഗത്തിൽ പറഞ്ഞു, പെന്തക്കോസ്ത് നാളില് കൃപായകം ആരംഭിക്കുന്ന അവിടുന്ന് പെന്തക്കോസ്ത് നാളില് പത്ത് വർഷം നിന്നുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയാവോ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം നിങ്ങൾക്കും ലഭിക്കും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വാഗ്ദത്തം ചെയ്ത എല്ലാവർക്കും കിട്ടും. കൃപായുഗത്തിൻ്റെ ആരാധന സ്ഥലത്തിനല്ല പ്രാധാന്യം, പിന്നെയോ ആത്മാവിലുള്ള ആരാധനയാണ്. ഒരു വാക്യം ഞാൻ വായിച്ചോട്ടെ, സമരസ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്ന രംഗത്ത് ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ ഒന്ന് വായിച്ചോട്ടെ, യോഹന്നാൻ 4:20. ദൈവ ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും. അപ്പോൾ നമ്മൾ ഇന്ന് ആരാ പറ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടമാണ്. പ്രൈസ് ലോർഡ്. ആത്മാവിനെ സത്യത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ആത്മാവിനെ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ സ്തുതി സ്തോത്രങ്ങളെല്ലാം ആരാധനയിലുണ്ട്, ആത്മീയ പാട്ടുകളുണ്ട്. ഞാനിത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ മൂക്കത്ത് കൈ വെച്ചുകൊണ്ട് ചോദിക്കണമെന്ന് ഓർത്തു. സാധു കൊച്ചുകുഞ്ഞു മുരേശ്വരയും എം വി ചെറിയാൻ സാറിൻ്റെയും കെ വി സൈമൻ സാറിൻ്റെയും
ബ്രദറും വിശ്വാസത്തിൽ നിന്നവരുടെയൊക്കെ പാട്ടുപാടി ആത്മാവരാകുക ദൈവമക്കൾ. നമ്മളുടേതായ സ്വന്തം ഒരു പാട്ട് പാടാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഞാൻ സാമർഥ്യം പറയുമല്ല, ഞാൻ ആത്മാവിൽ പാടിയിട്ടുണ്ട്, ഇപ്പം പാടാൻ പറ്റുന്നില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ജീവിതത്തിൽ വലിയ പ്രത്യേകമായ സാഹചര്യം വന്നപ്പോൾ എങ്ങനെയോ ഞാൻ അഞ്ചാറ് പാട്ടെഴുതാനിടയായി തീർന്നു. അതിലൊരു പാട്ടിന് ഒരു ശരി ഞാൻ പാടാം. ഖിന്നത വന്നിടുമ്പോൾ മണ്ണിടത്തിൽ വെന്തു ഞാൻ നീറിടാതെ, മന്നവനന്തികത്തിൽ അണഞ്ഞതിലുല്ലാസമേകിടേണേ. ഖിന്നത വന്നിടുമ്പോൾ ഞാൻ വെന്ത് നീറാതെ മണ്ണിടത്തിൽ എന്ത് ചെയ്യണം? അടിയാനെ നീ കാക്കണം. ആ പാട്ട് ഞാനത് എഴുതുന്നതായ സമയത്ത് കൂട്ടായ്മയുള്ളൊരു സഹോദരി വീട്ടിൽ വെറുതെ തങ്ങമ്മ വിട്ടിട്ടുണ്ടല്ലോ എന്നോണ പറയാൻ പറ്റുമല്ലോ. ഒരു സഹോദരി വീട്ടിൽ വന്നിട്ടുണ്ട്, അവളും കൂടെ ആ ഡൈനിങ് ടേബിളിൽ അവിടെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ പാട്ട് എഴുതിയത്. ദൂഷകരേറിയിടുമ്പോൾ എൻ കാലുകൾ ദോഷമായി നീങ്ങിയിടല്ലേ. ദൂഷകരേറുമ്പോൾ എൻ്റെ കാലുകൾ ഒരിക്കലും പറ ദോഷമായിട്ട് എൻ്റെ ശത്രു നിന്റെ പാദപീഠമാകുവോളം. ഒരാലോചന അത് കേട്ടോ, നിന്റെ ശത്രു നിന്റെ പാദപീഠമാകുവോളം. നിന്റെ ഔദ്യോഗിക രംഗങ്ങളിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ ജീവിത സാഹചര്യത്തിൽ ശത്രു നിന്റെ കാൽക്കൽ വീഴത്തക്ക വണ്ണം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. എത്ര വലുത് ഏറ്റെടുക്കും? ശത്രുവിനെ തകർക്കുന്നവനായ കർത്താവിൻ്റെ അടുക്കൽ ഞാൻ ചേർന്നിരിക്കും, അവനെനിക്ക് തുണയായി നിൽക്കും. വളരെ വേഗം ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈ കൃപായുഗത്തിലെ ആരാധന ഹല്ലേലൂയ, ഈ നിലയിൽ ആരാധന ക്രമീകരിക്കുവാണ്. ഓർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൂട്ടാമേ ആചാരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. ചിലർക്ക് അപ്പം നുറുക്കൊന്നുമില്ല. പല കാര്യങ്ങളും ഇപ്പോൾ ലൂസായിട്ട്, പല കാര്യങ്ങളും സാരമില്ല സാരമില്ല എന്ന് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയാണ്. അത് വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അങ്ങനെ സഭയെക്കുറിച്ച്. അപ്പോൾ നമുക്കത് വേണ്ട. നമ്മൾ അല്പം സ്ട്രിക്റ്റ് ആകാം. ഏത് കാര്യത്തിലാണ്? സഭയും ആരാധനയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അല്പം സ്ട്രിക്റ്റ് ആകാം. ആ സ്ട്രിക്ട്നെസ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തരും. ഈ കൃപായുഗത്തിലെ ആരാധന അവിടെ, ഇങ്ങനെ കൃപായുഗത്തിലെ ആരാധന നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോരുക. ഇങ്ങനെ നടത്തിക്കൊണ്ട് പോരുമ്പോൾ ഒരു കാര്യം ഉണ്ടാകും. കാഹളധ്വനി കേൾക്കും മാത്രയിൽ മാറൂരൂപമായി പറന്നിടും ഞാൻ, മാറൂരൂപമായി പറന്നിടും. ഈ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവവേദനയെ ഞാനും നിങ്ങളും കർത്താവിൻ്റെ കാഹളധ്വനിയിൽ മറുരൂപമായിട്ട് നമ്മൾ രൂപാന്തരം. അപ്പോളിപ്പോൾ സേവിക്കുന്നത് തെറ്റല്ല, സേവിക്കുന്നതിന് നിരാശ വേണ്ട. അല്പം കൂടെ നേരത്തെ സഭായോഗത്തിന് വരുന്നതിന് താല്പര്യം കാണിക്കാൻ പറ്റും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ കൃപായുഗത്തിൻ്റെ അന്ത്യത്തിൽ ഹല്ലേലൂയ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നതായ സമയത്ത് ഇതാ നമുക്ക് കാണാൻ കഴിയുന്നത് അവസാനത്തെ യുഗമായ സഹസ്രാബ്ദ യുഗമാണ്. ഇപ്പോൾ നമ്മൾ സഹസ്രാബ്ദ യുഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവാം. സഹസ്രാബ്ദ യുഗം എന്ന് പറയുന്നത്, പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാം കേട്ടോ, സഹസ്രാബ്ദ യുഗം എന്ന് പറയുന്നത് പെന്തക്കോസ് നാൾ തൊട്ടുള്ള അനുഭവങ്ങളാണ്. സഹസ്രാബ്ദ യുഗം കർത്താവിൻ്റെ മടങ്ങി വരവ് വരെയാണ് ആ യുഗം. അതാ ആ പാട്ട് ഞാൻ പാടിയത്. കർത്താവ് എപ്പോൾ മടങ്ങി വരുമോ ആ വരുന്നത് വരെ ആ യുഗം നീണ്ടിരിക്കുക. ഈ യുഗത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഭാഗ്യശാലികളാണ്. കാരണം ഈ സഹസ്രാബ്ദ യുഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഒരുക്കുന്നല്ലോ. തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അവൾക്ക് വിശേഷ വസ്ത്രം ധരിപ്പിക്കാൻ കാലമായി. നമുക്കൊരു വിശേഷ വസ്ത്രം സ്വർഗത്തിലെ ദൈവം നമ്മളെ ധരിപ്പിക്കും. ആ വിശേഷ വസ്ത്രം ഏതാ? വെള്ളയുടുപ്പൊന്നുമല്ല, വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ നമ്മളെ ധരിപ്പിക്കുന്നു. നമ്മൾ ധരിക്കുന്ന വെള്ളയുടുപ്പ് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ അതാ. അത് ഞാൻ പള്ളിയിലെ പാട്ട് പാടിപ്പോകും, ക്ഷമിക്കണം, പോകും. ശവടക്കിൻ്റെ പാട്ടാണ്. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ശവടക്കം ഉണ്ടായിരുന്നു, പോകാൻ പറ്റില്ല. പോകും നൽകാൻ എൻ്റെ കണക്കെല്ലാം
സർവരഹസ്യ വിധീശന്തൻ തിരുസന്നിധിയിൽ. പിന്നെ എന്തിനാണ് ഈ 40 നടത്തുന്നത് എനിക്കറിയത്തില്ല. പോകുന്നേ നൽകാൻ എൻ്റെ കണക്കെല്ലാം സർവരഹസ്യ വിധീശന്തൻ തിരുസന്നിധിയിൽ. എൻ്റെ ബാലൻസ് ഷീറ്റുമായിട്ട് ഞാൻ പോവുകയാണെന്ന്. എപ്പോഴാണ് ഞാൻ പോവുക? ഹല്ലേലൂയ. പിന്നെ 40 അടിയന്തരം എന്നാ നടത്തിയാൽ എന്നാ ഗുണം? പ്രൈസ് ലോർഡ്. ലാസർ മരിച്ചപ്പോൾ അബ്രഹാമിൻ്റെ മടിയിലേക്ക് ദൈവദൂതന്മാർ കൊണ്ടുപോയെന്ന, ധനവാൻ മരിച്ചപ്പോൾ പാതാളത്തെ യാതിന് അനുഭവിച്ചെന്ന. ഓർത്തോണെ, ആരെങ്കിലും ക്ഷണിച്ചാൽ ചാത്തത്തിന് പോകുന്നവരുണ്ടോ? ആരെങ്കിലും ക്ഷണിച്ചാൽ ചാത്തത്തിന് ആരും പോകണ്ട, ഇല്ല, അതൊക്കെ വിട്ടു പോകുന്നവരാണെന്ന് പറയണം. പ്രൈസ് ലോർഡ്. അവർ പിണങ്ങാതിരിക്കണ്ടേ? ഞാനവരോട് എങ്ങനെയാണ് സുവിശേഷം പറയുന്നത്? പിന്നെ പോയി അങ്ങനൊന്നും ആരെയും നേടാൻ പറ്റുമല്ല. നമ്മളവിടെ സ്ട്രിക്റ്റായിട്ട് നിന്നാൽ മതി. പ്രൈസ് ലോർഡ്. വളരെ മുന്നോട്ട് പോകട്ടെ. കർത്താവിൻ്റെ സ്തോത്രം. ഈ സഹസ്രാബ്ദ യുഗം എന്ന കർത്താവിൻ്റെ വരവോടുകൂടി ഈ സഹസ്രാബ്ദ യുഗം ആരംഭിക്കുകയാണ്. ഈ സഹസ്രാബ്ദ യുഗത്തിലും ആരാധനയുണ്ട്. ഈ സഹസ്രാബ്ദ യെശയ്യാ പ്രവചനം ആണെന്ന് തോന്നുമ്പോൾ ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. ആ 65:17 വായിച്ചേ. യെശയ്യാ പ്രവചനമാണ്. യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. പിന്നെ ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അത് കേൾക്കുകയില്ല. ഒരേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ്സുതികാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 പ്രായമുള്ളവനായി മരിക്കും. പാവിയോ 100 ശപിക്കപ്പെട്ടവൻ എന്ന് വരും. അവർ വീടുകളെ പണിത് പാർക്കും. അവർ മുന്തിരി തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക മറ്റൊരുവൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക മറ്റൊരുവൻ തിന്നുക എന്ന് വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. എന്റെ വൃദ്ധന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃദ്ധ അധ്വാനിക്കുകയില്ല. ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അവർ ഹോമിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്താനം അവരോടുകൂടി ഇരിക്കും. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. അറിയാൻ പറയുക, എലിയും പൂച്ചയും ഒന്നിച്ച് മേയും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. കുഞ്ഞ് സർപ്പത്തിന്റെ പോതിൽ കൈയിടും. അല്ലേ? എന്നാ കുഞ്ഞ് സർപ്പത്തിന്റെ പോതിൽ കൈയിടുക എന്ന് പറഞ്ഞാ സർപ്പത്തിന്റെ പൊത്തിലേക്ക് കൊച്ചുകൊണ്ട കൈ നീട്ടിയാലും സർപ്പം കടിക്കത്തില്ല. മനസ്സിലായോ? കടിക്കത്തില്ല. സിംഹങ്ങൾ ആളുകളുടെ മയം. പിന്നെ ചെന്നായ്ക്കൾ കുഞ്ഞാടുകളുടെ കൂടെ മേയും. ഇതെന്നാ പഠിപ്പിക്കുന്ന അല്പം വ്യത്യാസം വരും. ഇത് ഹല്ലേലൂയ ഈ യുഗത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ഈ യുഗത്തിൻ്റെ അവസാനം 1000 ആണ്ടുള്ള വാഴ്ചയാണ് സഹസ്രാബ്ദ വാഴ്ച. ആ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം ഗോഗ മാഗോഗ എന്നൊരു യുദ്ധമുണ്ട്. ഇവിടെ 1000 വാഴ്ചയിൽ സാത്താനെ പിടിച്ചു കെട്ടിയിരിക്കുക, ബന്ധിച്ചിരിക്കുക. അവനൊന്നും പ്രവർത്തിക്കാൻ മേല. അതാ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. ചെന്നായി കുഞ്ഞാടുകളുടെ കിടക്കും, കുഞ്ഞ് സർപ്പത്തിൻ്റെ ബോധിൽ കൈയിടുമെന്നൊക്കെ പറയാൻ കാര്യം അതാ. അങ്ങനെ ആ ലൈഫ് സുന്ദരമായൊരു ലൈഫല്ലേ, ഇല്ലേ? ആ ലൈഫിന് ശേഷം സാത്താനെ അഴിച്ചുവിടും. സാത്താനെ അഴിച്ചുവിട്ടാൽ ആ ബന്ധിച്ചതായ ദേഷ്യം അവനുണ്ട്. അവൻ ഗോഗ് മാഗോഗിനെ എല്ലാം കൂട്ടി വരുത്തി വലിയൊരു യുദ്ധത്തിന് തയ്യാറാകും. അത് രാഷ്ട്രീയമായ കാര്യമാണ്. അങ്ങനെ യുദ്ധത്തിന് തയ്യാറായി അവൻ യുദ്ധം ചെയ്ത് അവൻ വരുമ്പോൾ അഗ്നിജ്വാലയ്ക്ക് സമമായ വായിലെ ശ്വാസം കൊണ്ട് സ്വർഗത്തിലെ ദൈവം അവനെ ശാസിച്ച്
എന്നേക്കുമുള്ള തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അങ്ങനെ തള്ളിയിട്ട് കഴിയുമ്പോൾ തൻ്റെ വിശുദ്ധന്മാരെ ദൈവം യെറൂശലേമിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മണവാട്ടിയായ യെറൂശലേമിലേക്ക് അവരെ ആക്കി തീർക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കിനി ലഭിക്കാൻ പോകുന്ന 1000 ആണ്ട്, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുണ്ടെങ്കിലേ 1000 ആണ്ട് വാസ്തു വരുള്ളൂ അല്ലേ. നമുക്കറിയാമല്ലോ കളികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അല്ലേ, സെമി ഫൈനലൊക്കെ വന്നെങ്കിലല്ലേ ഫൈനലിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നമ്മൾ പങ്കുള്ളവരാകുകയാണെങ്കിൽ രണ്ടാം മരണത്തിൽ നമ്മുടെ മേലെ അധികാരമില്ല. ഒന്നാം മരണത്തിൽ നമ്മൾ പങ്കുള്ളവരാകുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അവകാശം ഏതാണ്? ഈ നിത്യതയുടെ അവസ്ഥയാണ്. അപ്പോൾ യെരൂശലേം എന്ന നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇതാ മനുഷ്യരോടുകൂടെ എൻ്റെ കൂടാരം, ഞാൻ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും, ഇനി മുറവിളിയില്ല, കരച്ചിലില്ല, വിശപ്പില്ല, ദാഹമില്ല. അവിടെ വിളക്ക് സ്വർഗത്തിലെ കർത്താവ് തന്നെയാണ് വിളക്ക്, വേറെ ആരും വിളക്ക് വേണ്ട, വേറെ യാതൊരു പ്രകാശവും അവിടെ വേണ്ട, മന്ദിരം വേണ്ട. പേശ്രാൾ മന്ദിരം ഇവിടെ കൊണ്ട് തീർന്നു, അവിടെ മന്ദിരം വേണ്ട. കുഞ്ഞാടു തന്നെ മന്ദിരമായി തൻ ശോഭ തന്നെ വിളക്കുമായി പുതിയ യെരൂശലേം ആഗമനം ശോഭിച്ചു നിന്നിടുന്നു. ആ പാട്ടാർക്കെല്ലാം അറിയാവോ? അറിയാവുന്ന കയ്യെടുത്തേക്ക്. ആർക്കും അറിയത്തില്ല. ഈ പാട്ട് വസ്തുണ്ട്, പാസ്റ്റോട് പറഞ്ഞാൽ മതി. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല നീതി സമാധാന സന്തോഷമേ. ചേർന്ന് നിന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിച്ച് അങ്ങ് വിരിയാ. എഴുന്നേക്കോ. പ്രൈസ് ലോർഡ്. ഒന്നിച്ച് പാടമ്മ. പ്രൈസ് ലോർഡ്. സ്ക്രീനൊക്കെ ഉണ്ടാ, നമുക്ക് എഴുതിക്കായിരുന്നു. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല നീതി സമാധാന സന്തോഷമേ, സ്നേഹം നിറഞ്ഞ കൂട്ടമേ, മഹിമ വിളങ്ങും പൊന്തളമേ, സ്നേഹം നിറഞ്ഞ കൂട്ടമേ, മഹിമ വിളങ്ങും പൊന്തളമേ, ഏക ഇടയൻ ഒരു കൂട്ടമേ, ഹായത്ര ആനന്ദമേ, ഏക ഇടയൻ ഒരു കൂട്ടമേ, ഹായത്ര ആനന്ദമേ, കക്ഷി വൈരാഗ്യങ്ങളൊന്നുമില്ല, തർക്കം സൂത്രം പിണക്കങ്ങളൊന്നുമില്ല, കൂട്ടം കൂട്ടം ചേർന്നു നിന്നു പാട്ടുപാടി പുകഴ്ത്തിടുമേ, കൂട്ടം കൂട്ടം ചേർന്നു നിന്നു പാട്ടുപാടി പുകഴ്ത്തിടുമേ, ആയത്തമോദമദാർ വർണ്ണിക്കും സ്വർഗീയ ഭാഗ്യമത്, ആയത്തമോദം വർണ്ണിക്കും സ്വർഗീയ ഭാഗ്യമത്. ഭീതിയൻ വെളിപാട് ദിവസം 22 കാണുന്ന ഭീതിയുടെ മത്സ്യത്തിലുള്ള ഏതാ ജീവവൃക്ഷത്തിൻ്റെ കാര്യ. ഭീതിയൻ മധ്യേ കാണുന്നിതാ മഹാശുഭ്രമേറിയൊരു ജലപ്രവാഹം, തീരങ്ങളിൽ ഇരുവശവും ദീപവൃക്ഷം ലസിച്ചിടുന്നു, മാസം തോറും പുതിയ ഫലം കായ്ച്ചു നിന്നിടുന്നു, മാസം തോറും പുതിയ ഫലം കായ്ച്ചു നിന്നിടുന്നു, രാത്രിയില്ലാത്ത ദേശമത് എന്നും പാട്ട പകൽ പോലെ പ്രകാശിച്ചിടും. കുഞ്ഞാടു തന്നെ മന്ദിരമായി തൻ ശോഭ തന്നെ വിളക്കുമായി പുതിയ യെരൂശലേം ആഗമനം ശോഭയാൽ മിന്നിടുന്നു, പുതിയ യെരൂശലേം ആഗമനം ശോഭയായി നിന്നിടുന്നു. ആ പുതിയ യെരൂശലേമിലേക്ക് ഞാനിതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഹല്ലേലൂയ്യ.
പഴയ ആകാശവും പഴയ ഭൂമിയും മാറിപ്പോയി. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. ആ പുതുവാന ഭൂമിയിൽ നിത്യതയിൽ ഒന്നിച്ച് കഴിയുവാൻ സ്വർഗത്തെ ദൈവം സഹായിക്കട്ടെ. അവിടെ ഞാനും നിങ്ങളും ഒരുപോലെ കാണപ്പെടുവാൻ ഇന്ന് രാത്രി കാലം നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.